Material Handling and Facilities Planning MHFP യുടെ 5th മൊഡ്യൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th മൊഡ്യൂളിനകത്ത് വരുന്നത് സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റംസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റീരിയൽ ഹാൻഡിലിംഗ് എന്താണെന്ന് 4th മൊഡ്യൂൾ നമ്മൾ പഠിച്ചു 5th മൊഡ്യൂളിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കുറച്ച് ടേംസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ബേസിക് മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കും അതിനുശേഷം അതിൻ്റെ സെലക്ഷൻ മെറ്റീരിയൽ ഹാൻഡിലിംഗ് മെത്തേഡ് പാത്ത് എക്യുപ്മെൻറ്റ് ഫങ്ഷൻ ഓറിയൻറ്റഡ് സിസ്റ്റം ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ആകെ ഒരു ലൈൻ രണ്ട് ലൈൻ മാക്സിമം മാത്രമേ ഉള്ളൂ ഈ മോഡ്യൂളിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ തന്നെ സിമ്പിളാണ് എല്ലാ മോഡ്യൂളിൻ്റെയും കേസിലെ പോലെ തന്നെ തിയറിയാണ് ജസ്റ്റ് എന്തൊക്കെയാണ് എന്നും അതിൻ്റെ വേണ്ടപ്പെട്ട നോട്ടും മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ വായിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ആൻസർ ഷീറ്റിനകത്ത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ ബേസിക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഒരു 4 സിസ്റ്റം നമുക്കിവിടെ കാണാം എക്യുപ്മെൻറ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം മെറ്റീരിയൽ അല്ലെങ്കിൽ ലോഡ് ഓറിയൻറ്റഡ് സിസ്റ്റം മെതേഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് സിസ്റ്റം ഫങ്ഷൻ ഓറിയൻറ്റഡ് ഹാൻഡിലിംഗ് സിസ്റ്റം മെറ്റീരിയൽ ഹാൻഡിലിംഗിൻ്റെ 4 സിസ്റ്റമാണ് അപ്പോൾ എക്യുപ്മെൻറ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് എക്യുപ്മെൻ്റ് ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് ക്ലാസിഫൈ ചെയ്തേക്കുന്ന സിസ്റ്റമാണ് എക്യുപ്മെൻറ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം ഇൻഡസ്ട്രിയൽ ട്രക്ക് സിസ്റ്റം വരുന്നുണ്ട് അതിനകത്ത് കൺവെയർ സിസ്റ്റം വരുന്നുണ്ട് ഓവർ ഹെഡ് സിസ്റ്റം വരുന്നുണ്ട് ഇനി രണ്ടാമത്തേതാണ് മെറ്റീരിയൽ അല്ലെങ്കിൽ ലോഡ് ഓറിയൻറ്റഡ് സിസ്റ്റം ഏത് ബേസ്ഡ് ഓൺ ദ ലോഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ അനുസരിച്ച് യൂണിറ്റ് ഹാൻഡ്ലിംഗ് ആണോ ബൾക്ക് ഹാൻഡ്ലിംഗ് ആണോ ലിക്വിഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണോ ലോഡിൻ്റെ ഇതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് മൂന്നാമത്തേത് മെഥേഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് സിസ്റ്റം മാനുവൽ ഓട്ടോമേറ്റഡ് മാസ് പ്രൊഡക്ഷൻ ജോബ് ഹാൻഡ് ഷോപ്പ് ഹാൻഡ്ലിംഗ് സിസ്റ്റം ഇത് നാലാമത്തെ അവസാനത്തെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് ഫങ്ഷൻ ഓറിയൻറ്റഡ് ഏത് ഫങ്ഷനാണ് പെർഫോം ചെയ്യുന്നത് അതനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എലിവേറ്റഡ് സിസ്റ്റം കൺവേയിങ് സിസ്റ്റം ട്രാൻസ്ഫറിങ് സിസ്റ്റം സെൽഫ് ലോഡിങ് സിസ്റ്റം ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം അതിനുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അതിൻ്റെ മാർഗരേഖ എന്താണ് ഒരു 9 ഫാക്ടേഴ്സ് പറയുന്നുണ്ട് വളരെ സിമ്പിളാണ് ഒരു തവണ വായിച്ചാൽ മനസ്സിലാവും റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മെത്തേഡ് മൂവ്മെൻറ്റ് ക്വാണ്ടിറ്റി ടൈം സ്പേസ് കൺട്രോൾ ഈ 5 കാര്യങ്ങളാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മെത്തേഡിനകത്ത് നമ്മൾ നോക്കുന്നത് ഇനി അടുത്തതായിട്ട് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻ്റ് ഉണ്ട് നമ്മൾ ഈ കാര്യം 4th മോഡ്യൂളിനകത്ത് അല്പം വിശദമായിട്ട് നോക്കിയതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റിനെ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിസൈൻ്റെ ഫീച്ചേഴ്സിൽ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വർക്കിംഗ് ഏരിയയുടെ ബേസിൽ മൂവ്മെൻ്റ് അല്ലെങ്കിൽ മോഷൻ്റെ അടിസ്ഥാനത്തിൽ 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ എക്സാമ്പിൾസ് പലതും ഇതിനകത്തുണ്ട് ക്ലാസിഫിക്കേഷനാണ് ഒരുപാട് പേരുകൾ കാണാൻ പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ പേരുകളെല്ലാം ഓർത്തിരിക്കുക 4th മോഡ്യൂളിൽ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് അതിൻ്റെ നോട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫിഗറും ഒക്കെ ഉണ്ട് അത് നിങ്ങൾ അതിനകത്തുനിന്ന് നോക്കുക അഞ്ചാമത്തെ ഒരു ടോപ്പിക് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫങ്ഷൻ ഓറിയൻറ്റഡ് സിസ്റ്റമാണ് അല്പം വാസ്തവമാണ് ആ ഫങ്ഷൻ ഓറിയൻറ്റഡ് സിസ്റ്റം അതായത് നമ്മൾ ആദ്യം ബേസിക് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്
സിസ്റ്റത്തിനകത്ത് നാലെണ്ണം പറഞ്ഞിരുന്നു ഈ മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അതിനകത്ത് ഏറ്റവും അവസാനത്തെയാണ് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഹാൻഡ്ലിംഗ് സിസ്റ്റം, അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എലിവേ ഫംഗ്ഷനെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, മനസ്സിലായോ? അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം ഈസ് ക്ലാസിഫൈഡ്. നാല് അഞ്ച് തരത്തിലുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്, എലിവേഷൻ സിസ്റ്റം ഉണ്ട്, കൺവേയിങ് സിസ്റ്റം ഉണ്ട്, ട്രാൻസ്ഫറിങ് സിസ്റ്റം, സെൽഫ് ലോഡിങ് സിസ്റ്റം ഉണ്ട്. ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന സിസ്റ്റം, മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് തന്നെ അതിൻ്റെ പോയിൻ്റ് ഉണ്ട്. എലിവേഷൻ സിസ്റ്റത്തിനകത്ത് തന്നെ പലതരത്തിലുള്ളതുണ്ട്, എലിവേറ്റേഴ്സ് ഉണ്ട്, സ്കിലേറ്റേഴ്സ് ഉണ്ട്, ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന. പക്ഷേ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വാസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മളൊരു ഇൻഡസ്ട്രിയിലോട്ട് പോകുമ്പോൾ അത് മാനുഫാക്ചറിങ് ആയാലും പ്രൊഡക്ഷൻ ആയാലും അവിടെ ഉള്ള ഇക്വിപ്മെൻസിൻ്റെ പേരും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം ഈ പറയുന്ന ഫംഗ്ഷൻ ഓറിയൻറ്റഡ് സിസ്റ്റത്തിനകത്ത് അഞ്ചെണ്ണമുണ്ട്. ഈ അഞ്ചിനും എന്തുണ്ട്? ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഫോർത്ത് മോഡ്യൂള്. ഒരുപാട് പേരുകൾ കാണാപ്പാടം പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ റിലേറ്റ് ചെയ്ത് റിയൽ ലൈഫായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കത് ഓർത്തിരുന്ന് എക്സാമിന് കറക്റ്റ് ആ പേരുകൾ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ.